സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ, അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾക്ക് എം സി ജോസഫിനെ കുറിച്ചിട്ട് പഠിക്കാം. എം സി ജോസഫ്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1991 വരെയാണ്. ഒന്നുകൂടി, എം സി ജോസഫ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1991 വരെ. യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ്. ഒന്നുകൂടി, യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ്. എം സി ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. എം സി ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. എം സി ജോസഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായ വർഷമാണ് 1967. ഒന്നുകൂടി, എം സി ജോസഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായ വർഷമാണ് 1967. എം സി ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് പുരോഗതി, ആശയസമരം, പ്രബോധനം, യുക്തിപ്രകാശം, ചിന്താവിപ്ലവം എന്നിവ. ഒന്നുകൂടി ഓർമ്മിക്കുക, എം സി ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് പുരോഗതി, ആശയസമരം, പ്രബോധനം, യുക്തിപ്രകാശം, ചിന്താവിപ്ലവം തുടങ്ങിയവ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ശരിക്ക് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഞാൻ വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളും വായിക്കുക. എന്നാലേ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നുകയുള്ളൂ. എം സി ജോസഫ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1991 വരെയാണ്. ഒന്നുകൂടി, എം സി ജോസഫ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1991 വരെ. യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ്. ഒന്നുകൂടി, യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ്. എം സി ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. എം സി ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. എം സി ജോസഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായ വർഷമാണ് 1967. ഒന്നുകൂടി, എം സി ജോസഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായ വർഷമാണ് 1967. എം സി ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് പുരോഗതി, ആശയസമരം, പ്രബോധനം, യുക്തിപ്രകാശം, ചിന്താവിപ്ലവം എന്നിവ. ഒന്നുകൂടി ഓർമ്മിക്കുക, എം സി ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് പുരോഗതി, ആശയസമരം, പ്രബോധനം, യുക്തിപ്രകാശം, ചിന്താവിപ്ലവം തുടങ്ങിയവ. എം സി ജോസഫ് അന്തരിച്ച വർഷമാണ് 1991. കൂട്ടുകാരെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം ആ ഒരു മാർക്കിൻ്റെ കുറവിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി തന്നെ നഷ്ടപ്പെടുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടുകളയാതെ പരമാവധി പഠിച്ചെടുക്കുക. പഠിച്ച കാര്യങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്തിട്ട് അത് നിങ്ങൾ ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പി എസ് സിക്ക് പഠിക്കുന്ന മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.